ഈ പ്രപഞ്ചം പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ്. യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം 115 ഭാഗം 3 ഉൽപ്പത്തി പ്രകരണം. ജീർണവല്ലി സമ്യക് സമാലോക കുടാരകൃത്ത വല്ലീവ വിഷുപ്ത മനഃശരീര ഭൂയോ ന സംരോഹതി രാമഭദ്ര. വസിഷ്ഠൻ തുടർന്നു, ഇതു പണ്ടുകാലത്ത് ബ്രഹ്മാവ് എനിക്ക് പറഞ്ഞു തന്നതാണ് രാമ. അതു ഞാൻ നിനക്കായി പറഞ്ഞു തന്നു. പറഞ്ഞു വന്നത് പരബ്രഹ്മം അതിൻ്റെ അവിഛിന്നമായ അവസ്ഥയിൽ സർവവ്യാപിയായതിനാൽ എല്ലാം അതേ അവിഛിന്ന സ്ഥിതിയിലാണ് നിലകൊള്ളുന്നത്. അത് സ്വാവിഷ്ടപ്രകാരം ഘനീഭവിക്കുമ്പോൾ വിശ്വമനസ്സുണ്ടാവുന്നു. ആ മനസ്സിൽ വിവിധങ്ങളായ മൂലഘടകങ്ങൾ അവയുടെ അതിസൂക്ഷ്മഭാവത്തിൽ നിലകൊള്ളുന്നതായി ഭാവനയുണ്ടാവുന്നു. ഇതിൻ്റെയെല്ലാം ആകെ തുകയായ പ്രഭാവനായ വിശ്വപുരുഷനാണ് ബ്രഹ്മാവ്. ബോധസ്വഭാവമായതിനാൽ സ്വയം എന്തൊക്കെ കാണാൻ ഇച്ഛിക്കുന്നുവോ അവ സ്വന്തം മനസ്സിൽ ദർശിക്കുന്നു. ഈ ബ്രഹ്മാവാണ് പ്രപഞ്ചത്തിലെ നാനാത്വ ഭാവത്തിനു കാരണമായ അവിദ്യയെ ഇച്ഛിച്ചുണ്ടാക്കിയത്. അവിദ്യയാണ് ആത്മ അനാത്മ വസ്തുക്കൾ എന്ന തരംതിരിവിനു കാരണം. ഈ അവിദ്യയിലാണ് ബ്രഹ്മാവ് മലകളും പുൽച്ചെടികളും ജലം മുതലായ പഞ്ചഭൂതങ്ങളും അടങ്ങുന്ന വിശ്വത്തെ നാനാത്വങ്ങളുടെ സംഘാതമായി പ്രത്യക്ഷപ്പെടുത്തുന്നത്. ഇതിനാലാണ് ഈ സമഷ്ടി പ്രപഞ്ചമാകെ അനന്താവബോധമാണെന്ന സത്യം നിലനിൽക്കുമ്പോഴും മാത്ര തന്മാത്ര അണുക്കളിൽ നിന്നും ജീവജാലങ്ങൾ ഉത്ഭൂതമാവുന്നതായി തോന്നുന്നത്. അതുകൊണ്ട് രാമ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പദാർത്ഥങ്ങളും സമുദ്രജലത്തിൽ നിന്നും തിരമാലകൾ എന്ന പോലെ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ്. ഈ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത വിശ്വത്തിൽ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ സ്വയം അഹങ്കാരമുദിച്ച് വിശ്വമനസ്സായ ബ്രഹ്മാവ് വിശ്വസൃഷ്ടാവായ ബ്രഹ്മാവാകുന്നു. ആ വിശ്വമനസ്സിൻ്റെ ശക്തിയാണ് നനാത്വം സഹജ സ്വഭാവമായ പ്രപഞ്ചമായി തീരുന്നത്. അനന്തകോടി ജീവജാലങ്ങൾ ഈ വിശ്വമനസ്സിൽ പ്രകടമായി ജീവനുകളാവുന്നു. ഈ വിവിധ ജീവനുകൾ അനന്താകാശത്ത് മൂലഘടകങ്ങളുടെ സംഘാതമായ ശരീരങ്ങളായി അതിൽ ബോധം പ്രാണശക്തിയായി കടന്ന് ജീവനിർജീവജാലങ്ങളുടെ ശരീരങ്ങൾക്ക് ബീജമാവുന്നു. അങ്ങനെ വ്യക്തിഗത ജീവാത്മാക്കൾ ജന്മമെടുക്കുന്നു. ഇവ ഓരോന്നും ആകസ്മികമായ വൈവിധ്യമാർന്ന സാധ്യതകൾ ആയിത്തീരുന്നു. ആ സാധ്യതകളുടെ പ്രത്യക്ഷ പ്രകടനമാണ് കാര്യകാരണ നിയമങ്ങളും കർമ്മഫല സിദ്ധാന്തമനുസരിച്ചുള്ള ഉയർച്ച താഴ്ചകളും. രാമ, അങ്ങനെയൊക്കെയാണ് ഈ പ്രത്യക്ഷ ലോകമെന്ന കാനനം. ആരൊരുവനാണോ ഈ വനത്തിൻ്റെ വേരുകളെ അന്വേഷണം എന്ന കോടാലി കൊണ്ട് വെട്ടിനീക്കുന്നത്, അവൻ അതിൽ നിന്നും സ്വതന്ത്രനാണ്. ചിലരിൽ ആ അറിവ് വേഗത്തിൽ ഉണരുന്നു. മറ്റു ചിലരിൽ ഈ അറിവുണ്ടാവാൻ വളരെയേറെ സമയമെടുത്തേക്കാം.